ഹേയ് ഗായ്സ്, ഇറ്റ്സ് മീ സാഹിൽ. എല്ലാവർക്കും നല്ല പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല്, എന്റെ രണ്ട് പെറ്റ് ബേർഡ്സിനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോ അവരെ കാണിച്ചിട്ടോ. കുണൂറാണ്. അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഇവർക്ക്. ഞാൻ ഇവർക്ക് പേരിട്ടേക്കണത് ഇവാലിയോ എന്നാട്ടോ. അപ്പോ ഇവരെ ഞാൻ മേടിച്ചത് മട്ടാഞ്ചേരി എന്നാണ്. ആക്ച്വലി ഞാനല്ല മേടിച്ചത്, എന്റെ അബ്ജിയാണ് മേടിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൈനാപ്പിൾ കുണൂറിനും സൺകുണൂറിനെ മാത്രമേ അറിയുന്നുള്ളൂ. ഇനി ഇതിനെ അബ്ജി മേടിച്ചോളൂ എന്നപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് അറിയണത്. മേടിച്ചത് മട്ടാഞ്ചേരി എന്നാട്ടോ. അപ്പൊ അത് അന്ന് അവർക്ക് വെറും 28 ദിവസം മാത്രം പ്രായം ഉണ്ടായുള്ളൂ. ഇപ്പൊ ഇവർക്ക് 5 മാസം പ്രായമുണ്ട്. ഗൈസ്, ഞാനിവര് മേടിച്ചപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഇവരെ കിട്ടിയപ്പോ തൊട്ടുള്ള ഇവരുടെ കുറെ ബേബി ഇവർ ചിക്കറന്നപ്പോ ഉള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾ പോയി ജസ്റ്റ് കണ്ടേച്ചു വാ. Later. ഗൈസ്, നമ്മളിപ്പോ ഇതാ ഇവ മേളിലെ റൂമിലോട്ട് വന്നേക്കാണ്. ഈ റൂമിലാണ് നമ്മള് ഇവനെ എപ്പോഴും തുറന്നു വിടണത്. ഞാൻ ദേ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ഇത് പേരയുടെ കമ്പാണ്. ഇത് കണ്ടോ, വെളുത്തിരിക്കുന്നുണ്ടോ. സത്യം പറഞ്ഞത് ഈ ഒരു കളറിലായിരുന്നു. ഇത് വെളുത്തൊന്നും ഇവമാരെ ഇവിടെ കയറ്റിയിരുത്തി ഇവമാർ കടിച്ച് കടിച്ചത് വെളുപ്പിച്ചാണ്. ഇവര് കുഞ്ഞിലെ കുഞ്ഞാർന്നപ്പോ ഇവമാർക്ക് അത്ര കടിക്കണ സ്വഭാവം ഉണ്ടായിരുന്നു. വലുതായപ്പോ ഭയങ്കര കടിക്കണ സ്വഭാവമൊക്കെ. അതെ ഇപ്പൊ ഞാൻ ദേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ട് കൂടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ മെയിൻ കൂട്. ഈ കൂട്ടിലാണ് അവർ കിടന്നുറങ്ങണം ഇരിക്കണേക്കെ. ഞാൻ പിന്നെ ഈ റൂമിൽ തുറന്നുകൂടെയാണ് എപ്പോഴും. ഈ റൂമിൽ ഫുള്ളായിട്ട് ഇങ്ങനെ തുറന്നുവിടും. പിന്നെ ഇവർക്ക് ഈ ഇത്ര നല്ല സെറ്റപ്പ് കൂടുണ്ടെങ്കിലും അവരിത് ഈ കർട്ടൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണേ.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് കാണൂല. അപ്പൊ കർട്ടന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തലയിട്ട് ഒളിഞ്ഞു നോക്കി ഇവിടെ ആയിരിക്കും കിടന്നുറങ്ങി. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ രണ്ട് കർട്ടൻ ഏതെങ്കിലും കൂടെ കിടന്നുറങ്ങാമല്ലോ. അപ്പൊ ഞാൻ മനഃപൂർവ്വം പിടിച്ച് ഇതിനകത്തേക്ക് ഇടുകയാണ്. എന്താ അവിടെ കിടന്നുറങ്ങിയത്ര ശരിയല്ല, ഇവിടെ കിടന്ന് ഞാൻ അവരെ പിടിച്ച് ഇതിനകത്തേക്ക് ഇടും, കൂട്ടിലോട്ട് ഇടും. അപ്പൊ നമ്മളിതാ ഇവരെ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ കമ്മിറ്റി ഇതാണ് ഞാൻ ഈ കൂടി യൂസ് ചെയ്യണം. ഇത് ഭയങ്കര ഹെവിയാണ്, ഇത് നമുക്ക് രണ്ടുപേരും പിടിച്ചാലും ഇത് പൊങ്ങുള്ളൂ. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ പിടിക്കണം, എന്നുള്ള കൊണ്ടുവരക്കണ്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് കൊണ്ടുവരക്കാതെ ഇപ്പോൾ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഇവരെ ഫുള്ളി ടേമ്പിളാട്ടവര്, ഞാനിപ്പോൾ ഇവരെ തുറന്നോട്ട് കാണിച്ചരാം. പുറത്തോട്ടോക്കോ, പൊക്കോ പൊക്കോ, യു ആർ ഫ്രീ നൗ, കം ഓൺ ബേബീസ്. ബേബി അല്ല, 5 മാസം പ്രായമായി. അതെ വന്നിരുന്ന് കടിക്കല്ലേ. ഞാനേ കൂട്ടി കുറെ നേരം ഇട്ട് എൻ്റെ ദേഷ്യം തീർക്കണേന്ന്. കടിക്കല്ലേ കടിക്കല്ലേ, ഒരു മുഖത്തെ ഇവാനെ ലിയോനെ തിരിച്ചറിയാൻ ഇവരെ ഇവരെ കയ്യെ പിടിച്ചാൽ മാത്രമേ ഇവർ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും ഒരേ ഇതാണ്, പിന്നെ സൈസിലും വ്യത്യാസമുണ്ട്. ഓ ഓ, എന്നെ കടിച്ചു നോക്കണ്ടല്ലോ മറ്റേ എവിടെ ഇരിക്കണ്ട്. അപ്പൊ ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇവർക്ക്. പിന്നെ കാഴ്ച ഇവര് ഫുഡിന്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഇവർക്ക് നമ്മുടെ ഫീഡിംഗ് ഫോർമുല ഇല്ലേ, അതാ കൊടുക്കണം. ഇവര് കുഞ്ഞാർന്നപ്പോ ഞാൻ സിറിഞ്ചിലെ കൊടുത്തോണ്ടിരുന്നു, ഇപ്പൊ ഇവര് തന്നെ തിന്നാറായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും. ഇപ്പൊ അവര് കൊത്തി തിന്നും. മറ്റേ ഫീഡിംഗ് ഫോർമുല രാവിലെ തിന്നും, ഉച്ചക്ക് ഞാൻ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സൺസീഡ് അല്ലെങ്കിൽ ഫീഡിംഗ് ഫോർമുല ഏതെങ്കിലും കൊടുക്കും. ഫ്രൂട്ട്സ് അവർക്ക് ഭയങ്കര ഇഷ്ടം, ഫ്രൂട്ട്സ് ആപ്പിള് പഴം ഭയങ്കര ഇഷ്ടം. രാത്രി ഞാൻ സൺസീഡ കൊടുക്കാറ്, രാത്രി സൺസീഡ് സൺസീഡ കൊടുക്കാറ്. അത്ര ഉച്ചക്ക് ഞാൻ ഇടക്ക് സൺസീഡ് കൊടുക്കും, മറ്റേ ഫീഡിംഗ് ഫോർമുല രാത്രി ഇടക്കിടക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ പിന്നെ കണ്ടാ ഇപ്പൊ എന്റെ തോളത്തിരിക്കുക. ഇവർക്ക് ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, ഞാൻ എന്താ ഫുഡ് കൊടുക്കാൻ പോകാം. ആലടിച്ചു വെച്ചേക്കാം. കൈസ് നമ്മളിത് അവർക്ക് വേണ്ടി പ്ലമ്മ തൊലി പൊളിച്ച് വെച്ചിട്ട് കേട്ടോ. ഓയ് ഓയ്, ഏ വരുന്ന് നാ തിന്നു. ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ പ്ലമ്മ നമ്മൾ കൊടുത്തേക്കണം. അതെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, തിന്നോട്ടോ തിന്നു. എന്താ വന്ന് തിന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കടിച്ചിട്ടാണ് കേട്ടോ. ഇവർക്ക് ഇതാ ഇങ്ങനത്തെ കുരുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം, ഈ പേരൊക്കെയൊക്കെ കടിച്ചു പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൈസ് പിന്നെ ഇവർക്കുണ്ടല്ലോ ഒരിടക്ക് ഈ കടിക്കൽ, ഭയങ്കര കടിക്കൽ ഭയങ്കര ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ചെവിയിലിപ്പോ തന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നു, ചെവിയിൽ വന്നിട്ട് കടിക്കുമായിരുന്നല്ല. അതുപോലെ അങ്ങനെ കടി തുടങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ഞാൻ ഈ ക്ലിപ്പ് ചെറുപ്പത്തിൽ ഇവർക്ക് ഇടക്ക് കുഞ്ഞാറപ്പോ ഇടക്കൊന്ന് കടി തുടങ്ങി കടിക്കൽ തുടങ്ങി തുടങ്ങിയത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ സാധനം ഞാൻ അവർക്ക് കൊടുക്കും, ഇവര് വെച്ച് കടിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഭയങ്കര അതായത് ഭയങ്കര രസമാണ്, ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ കളിച്ചോണ്ടിരിക്കണം നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ അടുത്തോട്ട് വെച്ചു കൊടുക്കാം, ഇങ്ങനെ എന്താ പറയാ. വാ, ഇപ്പൊ ചിലപ്പോ അത് മൈൻഡ് ചെയ്യില്ല, കാരണം ഫുഡ് കഴിച്ചോണ്ടിരിക്കണ അതിനെ തടക്കില്ല. ഇങ്ങനെ കയ്യൽ പിടിച്ചോണ്ടിരുന്ന് തിന്നു കേട്ടോ. ഇങ്ങനെ കയ്യൽ പിടിച്ചിട്ട് അതിനോട് ഇപ്പൊ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു ഇതിലാണ് അവര്. ഒരു ഫുഡ് കഴിക്കട്ടെ കേട്ടോ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പിന്നെ കഴിച്ച് വേറൊരു സംഭവം നടന്നു. ഓക്കെ, ഇവരെ ഒരു ദിവസം ഞാൻ ഇവരെ ഈ വലിയ കൂട് മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവർ കുഞ്ഞായിരുന്നു. അപ്പൊ ബേബി ഇറന്നിട്ട് ഒരു ബാസ്കറ്റിലായിരുന്നു വിട്ട് വളർത്തിക്കൊണ്ടിരുന്നത്. ബാസ്കറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ മലന്ന് കിടക്കണം. ഞാൻ അന്ന് ബാസ്ക്കറ്റിൽ തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക്. എന്താ അറക്കപ്പൊടി മാറ്റിയായിരുന്നു, അറക്കപ്പൊടി കാരണം ഇവരെ മേത്ത് മൊത്തം ചെളിയൊക്കെ ആവണോണ്ട് ഞാൻ അറക്കപ്പൊടി എന്ന് മാറ്റി തുണിയാക്കിയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവര് തുണിയും ഇങ്ങനെ മലന്ന് കിടക്കണം, കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് നല്ല രസത്തില്. അത് നമ്മൾ ചെന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒരു നോട്ടം ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു ഇവർക്ക് എന്തൊരു പറ്റിയോന്ന്. ഞാൻ വീട്ടിലെല്ലാവരുടെ അടുത്ത് കാണിച്ചപ്പോ ഇവരൊക്കെ എല്ലാം വീട്ടിലെല്ലാവരും പേടിച്ചു വിട്ടാ. പിന്നെ എനിക്ക് മനസ്സിലായി ഇവര് എന്താ ചില്ല് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ദേവന് ഇത് കടിച്ച് പടക്കല്ലേ, ഇത്ര ശരിയാവുന്നുള്ള കാര്യം. ഞാൻ ഇവരെ ഫുഡ് കഴിക്കാൻ വിട്ടിട്ട് ഞാൻ ഒന്ന് പോട്ടെ. 5 hours later ഇതേച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇവര് കുളിക്കാൻ വേണ്ടി പോട്ടാ. കുളിപ്പിക്കാൻ വേണ്ടി പോണം, വെള്ളം ഒഴിച്ചിട്ട് ഇവര് കുളിക്കും. വെള്ളം കുളിക്കുകയും ചെയ്തോളൂ, കുളിക്കുകയും ചെയ്തു കേട്ടോ.
അപ്പൊ ഗൈസ് ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അടിക്കുക കേട്ടോ, മാക്സിമം ലൈക്ക് അടിക്കുക, പിന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വഴി കാണുന്നതായിരിക്കും. ബൈ.